ശ്രീ സജീവൻ, അതൊരു ശരിയായ ജനാധിപത്യ ശൈലിയാണോ? അതേ പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളിരിക്കുമ്പോൾ അദ്ദേഹം ഒരു അഭിനവ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമോ എന്ന ആശങ്ക വർദ്ധിക്കുന്നുണ്ടോ? വി ഡി സതീശനിൽ കെ സുധാകരനില്ലാത്തൊരാശങ്ക, കെ സുധാകരൻ അത് രമേശ് ചെന്നിത്തലയിലെ സൗകര്യപുറം വാചകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസിനെ, പൊളിറ്റിക്കൽ സ്പേസിനെ മാനിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ വി ഡി സതീശൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ സഭയ്ക്കകത്തടക്കം വി ഡി സതീശന് അത്തരം ആശങ്കകളുണ്ടോ? രമേശ് ചെന്നിത്തല പോലെ ഒരാൾ ഇങ്ങനൊരു ആശയം, ഇപ്പോൾ എന്തുമാവട്ടെ, നിരാകരണ പ്രമേയം സർക്കാരിനെതിരെ കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആശയമാണല്ലോ, അപ്പോൾ ആ ആശയം കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ്, കൂടിയാലോചിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു കർക്കശ നിലപാടാണോ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കേണ്ടത്, യു ഡി എഫ് സ്വീകരിക്കേണ്ടത്? അത് ചർച്ച ചെയ്യുക, ആ ചർച്ച ചെയ്ത് ആ അർത്ഥത്തിൽ അതിനെ സ്വീകരിക്കേണ്ടതാണെങ്കിൽ ഉൾക്കൊള്ളുക എന്നതിന് പകരം ആ ആശയം മുന്നോട്ട് വെച്ച നേതാവിനെ പൊതുമധ്യത്തിൽ അവഹേളനപരമായി തന്നെ നിങ്ങൾ വെറും ഒരു എം എൽ എ ആണ് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ചാടിക്കയറി പറഞ്ഞു എന്ന് പറയുന്ന വാചകങ്ങളടക്കം പ്രയോഗിക്കുമ്പോൾ സത്യത്തിൽ ഒരു അസ്വസ്ഥതയോ ഭയമോ പ്രതിപക്ഷ നേതാവിനുണ്ടോ? ചരിത്രം നമ്മൾ ഈ ചർച്ച നടത്തുന്നത് പോലും വി ഡി സതീശന്റെ പ്രതികരണത്തിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ്. അതെ, മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു, സ്വാഭാവികമായിട്ട് ചോദ്യം ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണ്, നമുക്ക് ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല, ഒരു തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കും എന്ന് പറയുക, എന്നിട്ട് ആലോചിക്കണം എന്നില്ല, പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തു തീരുമാനിച്ചു എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എന്നങ്ങനെ ആവർത്തിച്ച് അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ വളരെ വിശദമായി പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന തന്റെ പഴയ നേതാവിനുള്ള കൃത്യമായ മറുപടിയാണ്. തല ഉയർത്താൻ ഇനി സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ ഇപ്പൊ ജേക്കബ് ജോർജ് പറഞ്ഞു, ഇത് കോൺഗ്രസിൽ തുടർച്ചയായിട്ട് സംഭവിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതൊക്കെ, അതുണ്ട്. പക്ഷേ ആ കാലത്തെ കോൺഗ്രസ് അല്ല ഇപ്പോഴുള്ളത്. കോൺഗ്രസ് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് 10-46 വർഷക്കാലത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു പോയ സുശീൽകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്, സോണിയാഗാന്ധിക്ക് എഴുതിയ കത്തിലെ വാചകം, കോൺഗ്രസ് ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ നന്നാക്കി എടുക്കാനുള്ള ഒരു ശ്രമവും കാണുന്നില്ല എന്നാണ്. ഈ കാര്യങ്ങൾ പല കോൺഗ്രസ് വിട്ടുപോകുന്ന കോൺഗ്രസ്സുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസ് വലിയ പതനത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഇപ്പൊ യു ഡി എഫിന് നേതൃസ്ഥാനം കോൺഗ്രസിന് ഇപ്പോഴുമുണ്ട്. പക്ഷേ പഴയ യു ഡി എഫ് രൂപീകരണ കാലത്തെ പോലെ പ്രതാപമുണ്ടോ കോൺഗ്രസിന്? അതാണ്, ബാക്കിയുള്ള ഇതൊക്കെ പോട്ടെ, ഭരണമുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഇപ്പോ സത്യത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ നിലവിലുള്ള എത്ര എം എൽ എമാർ ഇവിടെ നിയമസഭ കാണുമായിരുന്നു? അപ്പൊ അതിനുള്ള സ്വന്തം തട്ടകം എന്ന് പറയാൻ ഒരു മണ്ഡലം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. ആ ഒരു അവസ്ഥയിൽ പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ഗോളടിക്കാൻ എതിരാളികൾക്ക് അവസരം വെച്ചു കൊടുക്കുന്ന രൂപത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല. അത് തീർച്ചയായിട്ടും രണ്ട് നേതാക്കന്മാർ ഒരേപോലെ പറഞ്ഞു, രമേശ് ചെന്നിത്തല അവസരം ഉപയോഗിച്ചിട്ട് ഗോളടിച്ചതാണെന്നുള്ളത് എനിക്ക് സംശയമില്ല. രമേശ് ചെന്നിത്തല, ഞാൻ നേരത്തെ പറഞ്ഞു, ഹരിപ്പാട് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം പിന്മാറാൻ തയ്യാറല്ല, ഞാൻ ഒരു റിട്ടയർഡ് നേതാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. 2026 എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വരാനിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം, ഇനി അത് കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന ഒരു കൃത്യമായ നിലപാടാണ്. ഇവിടെ പോലും നിങ്ങൾ നോക്കൂ, നേരത്തെ ഇദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തിയപ്പോ അതിനെ അത് അങ്ങനെ സ്വാഭാവികമായിട്ട് അതിനെ ഒന്നുമില്ലാത്ത രൂപത്തിൽ പറഞ്ഞു, വലിയ പ്രശ്നമില്ലാന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, രമേശ് ചെന്നിത്തലയുടെ വാക്ക് വളരെ കൃത്യമായിരുന്നു, കെ പി സി സി പ്രസിഡന്റിന്റെ പദവി ഞാൻ ബഹുമാനിക്കുന്നു എന്നാണ്. കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പദവികളെ ബഹുമാനിക്കുന്നു എന്നല്ല, കെ പി സി സി പ്രസിഡന്റിന്റെ പദവിയെ ബഹുമാനിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട്. അപ്പോ ഈ രണ്ട് പേർ തമ്മിൽ നേരത്തെ ഒരേ മുൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ തമ്മിലുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടം അത് ശക്തമായി വരികയാണ്, അത് വേറൊന്നുമല്ല, മൂപ്പിളമ തർക്കം തന്നെയാണിത്. അത് ആരാണ് ഈ കസേരയിൽ ഭാവിയിൽ ഇരിക്കേണ്ടതെന്നുള്ള പോരാട്ടമാണ് അത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിനെ നന്നാക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല, ഇതൊക്കെ കോൺഗ്രസിനെ പരിക്കുണ്ടാക്കുന്നതാണെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയമില്ല. റൈറ്റ്.